for latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പി ടി ഉഷയ്ക്കെതിരെ കേരള അത്ലറ്റിക് ഫെഡറേഷൻ രംഗത്ത്. സെലക്ഷൻ കമ്മിറ്റി മാനദണ്ഡം ലംഘിച്ചത് ഉഷ ചൂണ്ടിക്കാട്ടിയില്ലെന്ന് കേരള അത്ലറ്റിക് അസോസിയേഷൻ വിമർശിച്ചു. സർക്കാരിന്റെ നിരീക്ഷക എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഉഷ നിറവേറ്റിയില്ല. മലയാളികളെ പൊട്ടന്മാരാക്കാമെന്ന് ഉഷ കരുതരുതെന്നും പി യു ചിത്രയെ ഒഴിവാക്കിയതിലെ ഇരട്ടത്താപ്പ് ഫെഡറേഷനെ ബോധ്യപ്പെടുത്തുമെന്നും അസോസിയേഷൻ അറിയിച്ചു. ലോക ചാമ്പ്യൻഷിപ്പിനുള്ള 24 അംഗ ടീമിൽ 11 പേരും ഇന്റർസ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാകണമെന്നും അസോസിയേഷൻ സെക്രട്ടറി പി എ ബാബു പറഞ്ഞു. സെലക്ഷൻ ലഭിച്ച ഉഷയുടെ ശിഷ്യയും ഇന്റർസ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുത്തിട്ടില്ല. പി യു ചിത്രയെ ഒഴിവാക്കിയതിലെ ഇരട്ടത്താപ്പ് ബോധ്യപ്പെടുത്താൻ അത്ലറ്റിക് ഫെഡറേഷന് തുറന്ന കത്തയക്കാൻ കൊച്ചിയിൽ ചേർന്ന അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ചു. നേരത്തെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പി യു ചിത്രയെ ഒഴിവാക്കിയതിൽ പി ടി ഉഷയെ കുറ്റപ്പെടുത്തി അത്ലറ്റിക് ഫെഡറേഷൻ സെലക്ഷൻ സമിതി അധ്യക്ഷൻ ജി എസ് രന്ധാവ രംഗത്തെത്തിയിരുന്നു. പി ടി ഉഷ, അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ ചേർന്നാണ് ചിത്രയെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അതിരുകടന്ന വ്യക്തിഹത്യയും മലയാള ദൃശ്യമാധ്യമ രംഗത്തെ മൂല്യച്യുതിയും സ്ത്രീവിരുദ്ധ റിപ്പോർട്ടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുമായി ഇനി സഹകരിക്കില്ലെന്ന് പി ടി ഉഷ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ പോലൊരു സാധാരണക്കാരിയായ മലയാളി സ്ത്രീക്ക് സ്ത്രീ പീഡനമായിട്ടാണ് അനുഭവപ്പെടുന്നതെന്നും ഉഷ വാട്സപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കി. ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന തന്നിലെ സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണിത്. ചിത്രയുടെ കാര്യത്തിൽ നടപ്പിലായത് ഇരട്ട നീതിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പലർക്കും പല മാനദണ്ഡമാണ് ഇവിടെ നടപ്പിലായിരിക്കുന്നത്. ഈ വാർത്തയോടുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.